ശബരിമലയിൽ തീർത്ഥാടകർക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തിരക്ക് കൂടുമ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അതിന്റെ ഭാഗമായാണ് തീർത്ഥാടകർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത്. ഇത് വെച്ച് എല്ലാം കുഴപ്പമെന്ന് വരുത്താനാണ് ശ്രമം. ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ശബരിമലയുടെ തിരക്കുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് ഇന്ന് തേക്കടിയിൽ ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത്തരമൊരു യോഗമാണ് നടത്തിയത്. യോഗത്തിൽ വെർച്വലായി ദേവസ്വം ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ഭരണതലത്തിലുള്ള മറ്റ് ആളുകളും പങ്കെടുത്തിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുറച്ച് സ്വാഭാവികമായി തിരക്കുണ്ട്, അതെല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ വർഷവും ഉണ്ടായതുപോലെയൊക്കെയുള്ള തിരക്ക്, മുൻ വർഷങ്ങളിലും ഉണ്ടാകുന്നതുപോലെയുള്ളൊക്കെ തിരക്ക് ചില ദിവസങ്ങളിൽ ശബരിമലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതൊരു സ്വാഭാവികമായ തിരക്ക് മാത്രമാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിൽ ഭീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു, അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാനുള്ള നീക്കവും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കണക്ക് പറഞ്ഞ് അതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ് കഴിഞ്ഞ സീസണിൽ ഈ ദിവസങ്ങളിൽ വന്ന എണ്ണം ആളുകൾ തന്നെയാണ് ഈ വർഷവും വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലുള്ള ക്യൂ തന്നെയാണ് ഈ വർഷവും ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വലിയൊരാൾക്കൂട്ടം ഒന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ചില അവധി ദിവസങ്ങളിലും ചില പ്രത്യേക ദിനങ്ങളിലും വലിയ തോതിൽ 100,000 മുകളിൽ ആളുകൾ ശബരിമലയിലേക്ക് ദിനേന വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. നമുക്കൊക്കെ അറിയുന്നതുപോലെ വെർച്വൽ ക്യൂ ആണെങ്കിലും സ്പോട്ട് ബുക്കിംഗ് ആണെങ്കിലും ഒരു 90,000-80,000 വരെയൊക്കെ ഒരു ദിവസം കയറിപ്പോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അപ്പോൾ എക്സസായി വരുന്ന ആളുകൾ താഴെ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം സ്വാഭാവികമാണ്. ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വനഭൂമിയാണ്, സ്ഥലം വിട്ടുകിട്ടുന്നതിനടക്കം പ്രശ്നമുണ്ട്. അത്തരം വിഷയങ്ങൾ നിലനിൽക്കേ തന്നെ സംസ്ഥാന ഭരണകൂടത്തിന് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും ഈ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടുമില്ല. അതുമാത്രമല്ല, ഈ തിരക്ക് ഉണ്ടാകുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ അതാത് ദിവസങ്ങളിൽ അപ്പോൾ ആലോചിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും മന്ത്രി തന്നെ നേരിട്ടും അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ തോതിൽ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെയും വെർച്വൽ ക്യൂവിൻ്റെയും എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വെർച്വൽ ബുക്കിംഗ് ദിവസേന 90,000 ആയിരുന്നു, അതിപ്പോൾ 80,000 കുറയ്ക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതടക്കം ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഈ UDF നേതാക്കൾ ശബരിമല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യത്തിന് ദേവസ്വം മന്ത്രി പറഞ്ഞ മറുപടി, ശബരിമലയിൽ എല്ലാവർക്കും പോകാം, അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സ്വീകരിക്കുന്ന ഇടമാണ് ശബരിമല, അതുകൊണ്ട് പോകാം, പോകുന്നതിൽ തങ്ങൾക്കും കുഴപ്പമില്ല, സ്വാഗതം ചെയ്യുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഹിന്ദു ആരാധനാലയങ്ങളെ ഇടത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന BJP ആരോപണത്തിനും ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അതിന് കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനും പുനരുദ്ധരിക്കാനും വേണ്ടി കോടാനുകോടികൾ ഓരോ വർഷവും ഖജനാവിൽ നിന്ന് സംസ്ഥാന സർക്കാർ നൽകി വരുന്നുണ്ട്. ഏറ്റവും ഉദാഹരണമായി പറഞ്ഞത് കോവിഡ് കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 348 കോടി രൂപയാണ് ആ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് മാറ്റിവെച്ചത്. അതടക്കം ഹിന്ദു ക്ഷേത്രങ്ങളോട് സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു മന്ത്രി. ഏതായാലും രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്, അതിന് വഴങ്ങാൻ താല്പര്യമില്ല. പോലീസിൻ്റെ എണ്ണം കുറച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഉള്ള ആരോപണത്തിനും ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞു. കഴിഞ്ഞ വർഷം നിയോഗിച്ച അതേ എണ്ണം പോലീസുകാരെ തന്നെയാണ് ഈ വർഷവും സുരക്ഷയ്ക്കായി ശബരിമലയിൽ നിയോഗിച്ചിരിക്കുന്നത്. അത് ഓരോ കേന്ദ്രങ്ങളിലും, നിലയ്ക്കലാണെങ്കിലും പമ്പയാണെങ്കിലും സന്നിധാനമാണെങ്കിലും ഓരോ ഇടങ്ങളിലും എത്രയൊക്കെ എണ്ണം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട് എന്ന കാര്യം ദേവസ്വം മന്ത്രി ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങളാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. ഒന്ന്, ശബരിമലയിൽ അസാധാരണമായൊരു തിരക്കൊന്നുമില്ല, സ്വാഭാവികമായി ഉണ്ടാകുന്ന തിരക്ക് മാത്രമേ ഉള്ളൂ. ആ തിരക്ക് മുൻവർഷങ്ങളിൽ ഉണ്ടായതാണ്, അതിനുള്ള ക്രമീകരണങ്ങൾ ഈ വർഷവും ചെയ്തിട്ടുണ്ട്. തിരക്ക് കൂടുന്ന ദിവസം ക്രമീകരണത്തിന് വേണ്ടി ചില സംവിധാനങ്ങൾ താൽക്കാലികമായി ഏർപ്പെടുത്താൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന്, വെർച്വൽ ക്യൂ 90,000 എന്നത് 80,000 കുറച്ചു, സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണവും ആനുപാതികമായി കുറയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ. മറ്റൊന്ന്, ഈ കാര്യത്തിൽ UDFും BJPയും നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടലുകളെ മന്ത്രി തള്ളിക്കളയുന്നുണ്ട്. UDFും BJPയും ആണെങ്കിലും
ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഈ വിഷയം ശബരിമലയിലെ തിരക്കിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അത് കേവലം രാഷ്ട്രീയമായി തന്നെ കണ്ടാൽ മതി എന്നാണ് ദേവസ്വം മന്ത്രി വിശദീകരിച്ചത്. എല്ലാ ഒരുക്കങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് അവലോകന യോഗത്തിന് ശേഷം ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയത്. ശരി, ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച കാര്യങ്ങളിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നു. അദ്ദേഹം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.